കൊച്ചിയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വെടിയേറ്റ സംഭവത്തിൽ നാവികസേനയുടെ തോക്കുകൾ പോലീസ് കസ്റ്റഡിയിൽ എടുക്കും തോക്കുകൾ നൽകാമെന്ന് നാവികസേന പോലീസിനെ അറിയിച്ചു കസ്റ്റഡിയിൽ എടുക്കുന്ന തോക്കുകൾ ബാലിസ്റ്റിക് പരിശോധനയ്ക്ക് അയക്കും വിശദാംശങ്ങളുമായി കെ എം ഉമേഷ് ചേരുന്നു കൊച്ചിയിൽ നിന്നും ഉമേഷ് നാവികസേനയുടെ ഇൻസാസ് തോക്കിൽ നിന്ന് തന്നെയാണ് വെടിയുതിർന്നത് എന്നാണോ പോലീസിന്റെ പോലീസ് ഇത്തരം നടപടികളിലേക്ക് കടക്കുന്നത് ഈ വെടിയേറ്റത് നാവികസേനയുടെ തോക്കിൽ നിന്നാണോ എന്ന കാര്യം പോലീസിന് ഇപ്പോൾ അത് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല അത് നാവികസേനയുടെ തോക്കിൽ നിന്ന് തന്നെയാണ് അല്ലെങ്കിൽ അല്ല എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഈ തോക്കുകൾ വിശദമായ പരിശോധനയ്ക്ക് അയക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും കൈമാറാൻ പോലീസ് നേരത്തെ നാവികസേനയോട് ആവശ്യപ്പെട്ടിരുന്നു ഈ വെടിവെപ്പ് നടന്ന സ്ഥലം ഈ പരിശീലനം നടന്ന സ്ഥലത്തെക്കുറിച്ചും ഏതൊക്കെ തരം തോക്കുകളാണ് പരിശീലനത്തിന് വേണ്ടി ഉപയോഗിച്ചത് എത്ര പേർ പങ്കെടുത്തു തുടങ്ങിയ മുഴുവൻ വിവരങ്ങളും ഇതിനകം തന്നെ കോസ്റ്റൽ പോലീസിന് നാവികസേന കൈമാറിയിരുന്നു പക്ഷേ ആ തോക്കുകൾ കൈമാറണമെങ്കിൽ അതിന് ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതി വേണമായിരുന്നു ഇപ്പോൾ നാവികസേനയ്ക്ക് ആ അനുമതി ലഭിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് നാവികസേന വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി പോലീസിന് ഈ തോക്കുകൾ കൈമാറാൻ ഒരുങ്ങുന്നത് അങ്ങനെ തോക്കുകൾ ലഭിക്കുന്ന മുറയ്ക്ക് ഇവ ഉടൻ തന്നെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലെ ബാലിസ്റ്റിക് വിഭാഗമായിരിക്കും ഈ തോക്കുകൾ വിശദമായി പരിശോധിക്കുക ഇതിൻ്റെ കാലപ്പഴക്കം സഞ്ചരിക്കാനുള്ള ശേഷി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ബാലിസ്റ്റിക് പരിശോധനയിൽ വ്യക്തമാവും അങ്ങനെ വ്യക്തമാകുന്നതോടെ ഏത് തോക്കിൽ നിന്നാണ് ഈ വെടിയേറ്റത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത പോലീസിനുണ്ടാകും അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ പോലീസ് ആരാണ് ഏത് തോക്കിൽ നിന്നാണ് നാവികസേനയുടെ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഉറപ്പ് പറയാൻ കഴിയൂ അതിനു വേണ്ടിയാണ് ആ നടപടികളിലേക്ക് പോലീസ് ഇപ്പോൾ പോകുന്നത് കൊച്ചിയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വെടിയേറ്റ സംഭവത്തിൽ നാവികസേനയുടെ തോക്കുകൾ പോലീസ് കസ്റ്റഡിയിലെടുക്കും വിശദമായ ബാലിസ്റ്റിക് പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് പോലീസ് നാവികസേനയുടെ തോക്കുകൾ കസ്റ്റഡിയിലെടുക്കുന്നത് തോക്കുകൾ പരിശോധനയ്ക്കായി അയക്കാമെന്ന് നാവികസേന പോലീസിനെ അറിയിച്ചു വിശദാംശങ്ങളാണ് കെ എം ഉമേഷ് കൊച്ചിയിൽ നിന്ന് നൽകിയത്